ഹൈ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ലൈവ് ടിപ്സ് മീഡിയ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു അറിവിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു അടിപൊളി ഡിക്ഷണറിയെ കുറിച്ചാണ്. പലർക്കും ചില ഇംഗ്ലീഷ് വാക്കുകൾ അതിൻ്റെ മലയാളം അറിയാതെ വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഗൂഗിളിനെ ആശ്രയിക്കാറുണ്ട്. എന്നാൽ ഇനി മുതൽ നിങ്ങളുടെ മൊബൈലിൽ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും മറ്റൊരാളുടെ സഹായം തേടേണ്ടി വരാതെ ഈ ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്കൊരു ഇംഗ്ലീഷിൻ്റെ മലയാളം പരിഭാഷ തിരിച്ചറിയാൻ സാധിക്കും. അതിന് സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ ചാനൽ കാണുന്നതെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. നമുക്ക് എങ്ങനെയാണ് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ നോക്കാം. വളരെ യൂസ്ഫുള്ളായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് സൗജന്യമായി ലഭിക്കുന്ന ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണുന്ന ഇൻ്റർഫേസ് ഏകദേശം ഇങ്ങനെയായിരിക്കും. ഇതിൽ നമുക്ക് വലത് ഭാഗത്തായി 4 ഡോട്ട് കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിതിൽ ആഡ് ടു ഫേവറേറ്റ് എന്ന ഭാഗം കാണുന്നുണ്ട്. നിങ്ങളൊരു വാക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ആവശ്യം വീണ്ടും ഒരു ആവശ്യം വരുന്ന സാഹചര്യമാണെങ്കിൽ നിങ്ങൾക്കിവിടെ ആഡ് ടു ഫേവറേറ്റ് എന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് ഫേവറേറ്റ് ലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിനെ നമ്മളിവിടെ സെർച്ച് ചെയ്യുന്നൊരു വാക്ക്, ഞാനിവിടെ ഒരു വാക്ക് സെർച്ച് ചെയ്തു. തുടർന്ന് ഞാനിത് ഒരു ഫേവറേറ്റിൽ ആഡ് ടു ഫേവറേറ്റ് എന്ന ഭാഗം സെലക്ട് ചെയ്തു. ഇനി എനിക്ക് അത് ഫേവറേറ്റിൽ തന്നെ കിട്ടണമെങ്കിൽ മുകളിൽ കാണുന്ന 4 ഡോട്ട് ക്ലിക്ക് ചെയ്ത് ഇവിടെ ഫേവറേറ്റ് എന്ന് കാണുന്ന ഭാഗമുണ്ട്, അത് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പരിഭാഷ കാണാൻ സാധിക്കും. ഇനി 4-ാമതായി കാണുന്ന സേ എന്ന ബട്ടൺ, നിങ്ങളിവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ഈ മൈക്ക് ബട്ടൺ, സേ എന്ന് പറയുന്ന ഈ മൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് വാക്ക് അതിൻ്റെ പരിഭാഷ ഈ ആപ്ലിക്കേഷൻ നമുക്ക് നൽകും. അതുപോലെ തന്നെ നിങ്ങൾ സെർച്ച് ചെയ്ത മലയാളം ഭാഷകൾ അറിയുന്നതിനായി ഹിസ്റ്ററി എന്നൊരു ഭാഗവും ഇതിലുണ്ട്. ഞാനിപ്പോൾ ഇത് വരെ സെർച്ച് ചെയ്തത് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. അതിന് നമ്മൾ ഇവിടെ ഹിസ്റ്ററി എന്ന് കാണുന്ന ഭാഗം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിതുവരെ സെർച്ച് ചെയ്ത് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ നിങ്ങൾക്കിവിടെ കാണാം ഫേവറേറ്റ്. ഫേവറേറ്റ് നമ്മൾ നേരത്തെ കാണിച്ചു. ആഡ് ടു ഫേവറേറ്റ് എന്ന ഭാഗം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫേവറേറ്റ് ലിസ്റ്റിൽ കാണാൻ സാധിക്കും. തൊട്ടടുത്ത് കാണുന്ന സെറ്റിങ്സ് എന്ന ബട്ടണാണ്. സെറ്റിങ്സ് എന്ന ബട്ടണിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, എൻ്റെ ഇപ്പം ഇത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടാണ്, ഇത് നമുക്ക് ഇനിയിലേക്കോ മറ്റ് ഡാർക്ക് കളറിലേക്കോ അതുപോലെ ബ്ലൂ, യെല്ലോ, ഗ്രീൻ എന്നുള്ള തുടങ്ങിയ കളറിലേക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് മാറ്റാൻ സാധിക്കും. ഞാനിപ്പോൾ ഗ്രീൻ എന്ന ഭാഗം സെലക്ട് ചെയ്തു. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ ഗ്രീൻ ആയിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ ബ്ലൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നിങ്ങൾ കാണാൻ സാധിക്കും ഇതിൻ്റെ ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ബ്ലാക്ക് ആണ് നിങ്ങൾ സെലക്ട് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് ഇതിവിടെ ബ്ലാക്ക് ആയിട്ട് കാണാൻ സാധിക്കും. വളരെ യൂസ്ഫുള്ളായി ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ്. ഇതെല്ലാവരുടെയും മൊബൈൽ ആവശ്യമായൊരു ആപ്ലിക്കേഷനാണ്. ഇത് നിങ്ങളുടെ മൊബൈൽ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരാളുടെ സഹായം തേടാതെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷിൻ്റെ മലയാളം പരിഭാഷ തിരിച്ചറിയാനും അത് ഉപയോഗിക്കാനും സാധിക്കും. വളരെ യൂസ്ഫുള്ളായ ഒരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ചേർക്കുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. നമസ്കാരം.